ആ ലൈംഗിക രംഗങ്ങൾ ഏഴു തവണയായിരുന്നു ചിത്രീകരിച്ചത് കഴിഞ്ഞപ്പോഴേക്കും തളർന്നിരുന്നു അവസാനം സംവിധായകൻ അടുത്തുവെന്ന് പറഞ്ഞത് വെളിപ്പെടുത്തി നടി പത്തു വർഷങ്ങൾക്ക് മുമ്പുള്ള സിനിമാ സീരിയൽ മേഖലകളല്ല ഇന്നുള്ളത് അതുപോലെ തന്നെ ഈ പത്തു വർഷത്തിനുള്ളിൽ ഒരു പുതിയ ഫീൽഡാണ് വെബ് സീരീസ് സിനിമകളും സീരിയലുകളും നാൾക്കുനാൾ പുറത്തു വരുമ്പോൾ വെബ് സീരീസുകൾ വിജയം കാണുമോ എന്ന ആശങ്കകളെല്ലാം വിരാമമിട്ടുകൊണ്ടാണ് ആദ്യത്തെ വെബ് സീരീസായ സ്ക്രേഡ് ഗെയിംസ് പുറത്തുവന്നത് ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ ഭാഷകളിലും വെബ് സീരീസുകൾ ഉണ്ടാക്കുകയും മികച്ച വെബ് സീരീസുകൾക്ക് പ്രീതി ലഭിക്കുകയും ചെയ്യുന്നുണ്ട് നവാസുദ്ദീൻ സിദ്ദിഖി സെയ്ഫ് അലിഖാൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച വെബ് സീരീസാണ് സ്ക്രൈഡ് ഗെയിംസ് ഈ വെബ് സീരീസ് വിജയകരമായിരുന്നു എന്നതിനുള്ള തെളിവാണ് ഇന്ന് ഒട്ടുമിക്ക ഭാഷകളിലും പുറത്തുവരുന്ന വെബ് സീരീസുകൾ തുടക്കം ഗംഭീരമായിരുന്നു അതുകൊണ്ട് തന്നെ അതിലെ അഭിനേതാക്കളെല്ലാം വളരെ പെട്ടെന്ന് പ്രേക്ഷക പ്രീതിയിൽ മുൻപന്തിയിലെത്തി പിന്നീട് അവർ പങ്കുവയ്ക്കുന്ന ഫോട്ടോകളും വീഡിയോകളും വിശേഷങ്ങളുമെല്ലാം കാഴ്ചക്കാർ ഏറ്റെടുത്തു അവർക്ക് സിനിമകളിലും സീരിയലുകളിലുമെല്ലാം വേഷങ്ങൾ ലഭിച്ചു അത്തരത്തിൽ പ്രശസ്തയായ താരമാണ് കുപ്രാസീദ് ഈ സീരീസിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചത് താരമായിരുന്നു കുക്കു എന്ന ട്രാൻസ്ജെൻഡർ കഥാപാത്രത്തെയാണ് ഇവർ സീരീസിൽ അവതരിപ്പിച്ചത് കഥാപാത്രത്തെ ആഴത്തിലറിഞ്ഞ് അവതരിപ്പിക്കാനും അത് പ്രേക്ഷകരിലേക്ക് പൂർണ്ണമായ രൂപത്തിൽ പ്രതിഫലിപ്പിക്കാനും താരത്തിന് സാധിച്ചു അവർക്ക് പ്രേക്ഷക പ്രീതിയും പിന്തുണയും ആവോളം ലഭിച്ചു താരത്തിൻ്റെ അഭിമുഖങ്ങളും വാക്കുകൾക്കും ആരാധ താരത്തിൻ്റെ അഭിമുഖങ്ങളും വാക്കുകളും ആരാധകർക്കിടയിൽ വളരെ പെട്ടെന്ന് തന്നെ പ്രശസ്തി കിട്ടാറുണ്ട് വെബ് സീരീസിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ വെബ് സീരീസിൽ അഭിനയിച്ചതിന് ഒരു ഓർമ്മ പങ്കുവയ്ക്കുകയും അന്ന് അത് അഭിനയിക്കുമ്പോൾ താരം അനുഭവിച്ച മാനസികാവസ്ഥ ഷെയർ ചെയ്യുകയും ചെയ്തപ്പോഴും ആരാധകർ വളരെ പെട്ടെന്നാണ് ആ വാക്കുകൾ ഏറ്റെടുത്തത് അന്നത്തെ പ്രേക്ഷകരുടെ പ്രതീക്ഷകൾക്കെല്ലാം അപ്പുറം വളരെ തീവ്രമായ ചില രംഗങ്ങൾ താരത്തിന് ആ സീരീസിൽ അഭിനയിക്കേണ്ടി വന്നിട്ടുണ്ട് നവാസുദ്ദീൻ സിദ്ധിഖി അവതരിപ്പിച്ച ഗണേഷ് എന്ന കഥാപാത്രവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ആ രംഗം ആ വെബ് സീരീസിൽ ഉൾപ്പെട്ടിരുന്നുണ്ട് ഇന്നത്തെ കാലത്താണ് അത് ഷൂട്ട് ചെയ്തിരുന്നത് എങ്കിൽ അത് സെൻസർ ബോർഡ് കട്ട് ചെയ്തിരുന്നുവെന്നും താരം പറയുന്നുണ്ട് അപ്പോൾ തന്നെ അതിൻ്റെ ഇൻറ്റൻസിറ്റി മനസ്സിലാക്കാൻ കഴിയും ആ രംഗം ചിത്രീകരിച്ചതിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ താരം വ്യക്തമാക്കുന്നത് അനുരാഗ് കശ്യപായിരുന്നു ഈ രംഗം ചിത്രീകരിച്ചത് വിവിധ ആംഗിളിൽ ചിത്രത്തിന് വേണ്ടി ഏഴ് തവണയായിരുന്നു ഈ രംഗങ്ങൾ വീണ്ടും ഷൂട്ട് ചെയ്തത് ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോഴേക്കും താനാകെ തളർന്നു പോയി എന്നും എന്നുമാണ് നടി തുറന്നു പറയുന്നത് ഏഴ് പ്രാവശ്യം എടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്ന സംവിധായകൻ നന്ദി പുറത്തുവെച്ച് കാണാമെന്ന് പറഞ്ഞു അപ്പോഴാണ് ആ രംഗം കഴിഞ്ഞത് എന്നും തനിക്ക് ബോധ്യമായത് എന്നും സംവിധായകൻ തൻ്റെ അടുത്ത് വന്ന് പറയുമ്പോൾ ഞാൻ നിലത്ത് തളർന്നു കിടന്ന് കരയുകയായിരുന്നുവെന്നും താരം പറയുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും